നമസ്കാരം. എല്ലാവരും ഒരേ പോലെ ആകുന്നതല്ല. ചിലർ എത്ര തന്നെ കഷ്ടപ്പെട്ടാലും അതിനനുസരിച്ചുള്ള ഫലം ജീവിതത്തിൽ ലഭിക്കണം എന്നില്ല. എന്നാൽ ചിലർ ചെറുതായൊന്ന് ശ്രദ്ധിച്ചാലും വലിയ രീതിയിലുള്ള ഫലങ്ങൾ അവർക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു. ഇതവരുടെ ഭാഗ്യത്താൽ തന്നെയാണ് എന്നുകൂടി പരാമർശിക്കാം. എന്നാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അവരുടെ കർമ്മഫലങ്ങൾ ആണ് എന്ന് നിസ്സംശയം പറയാം. കർമ്മഫലം എന്നാൽ മുൻജന്മത്തിലെ കർമ്മഫലവും ബാധകമാകുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലത്താലും ഭാഗ്യം തുണയ്ക്കുക തന്നെ ചെയ്യും. ചില നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ അനുകൂലമാകുന്നു എന്നത് വാസ്തവമാണ്. ഈ ഫലങ്ങൾ പൊതുഫലത്താലാകുന്നു. ഗ്രഹനില പ്രകാരം നിങ്ങളുടെ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി മനസ്സിലാക്കാം. ഈ പരാമർശിക്കാത്ത നക്ഷത്രക്കാർക്ക് അവരുടെ കർമ്മഫലത്താൽ ഗ്രഹനില പ്രകാരം ഇത്തരത്തിലുള്ള ഫലങ്ങൾ വന്ന് ചേർന്നു എന്നും വരാം. ആ കാര്യവും ഓർക്കുക. ലക്ഷ്മി നാരായണ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നല്ല സ്ഥിതി ഇവരുടെ പ്രത്യേകതയാകുന്നു. ഒരു പക്ഷേ നിങ്ങൾ പ്രയാസങ്ങളോ ദുരിതങ്ങളോ കഷ്ടതകളോ അനുഭവിക്കുന്നവരാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലൂടെ ധനം വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത് ധനപരമായ നേട്ടങ്ങൾ പല കാര്യങ്ങളിലും അനുകൂല ഭാവത്തിൽ വന്നു ചേരും. പ്രധാനമായും നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾക്ക് ഫലങ്ങൾ അനുകൂലമായി തീരും. പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. ബഹുമാനം, ഉയർച്ച അതിനാൽ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. നിങ്ങളുടെ വീടുകളിൽ തിരുവാതിര നക്ഷത്രമുണ്ട് എങ്കിൽ അഥവാ തിരുവാതിര നക്ഷത്രക്കാരാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത് എങ്കിൽ മനസ്സിലാക്കുക, വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ബഹുമാനം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും. സ്വയം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. ഒപ്പം നിൽക്കുന്നവരെ എന്നാൽ അല്പം സൂക്ഷിക്കണം. ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഒരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. നിങ്ങൾ ദുരിതങ്ങളോ കഷ്ടതകളോ അനുഭവിക്കുന്നവരാകാം, അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ നക്ഷത്രക്കാർ എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ ഭാവിയിലാണ് എങ്കിലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. സന്താനങ്ങൾ, പങ്കാളിയുമായി ബന്ധപ്പെട്ട് ദുഃഖങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഉണ്ട്. എന്നാൽ ചെറുപ്പത്തിൽ കഷ്ടതകൾ നിങ്ങൾ അനുഭവിച്ചാലും ഭാഗ്യം പിന്നീട് തുണയ്ക്കും എന്ന കാര്യം ഓർക്കുക. ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അത്തരത്തിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവരാകുന്നു. അതിനാൽ പൂയം നക്ഷത്രക്കാരും ഭാഗ്യം തുണയ്ക്കുന്ന നക്ഷത്രക്കാരാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സ്വന്തം ഇഷ്ടം നടക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ കാര്യങ്ങൾ തനിക്ക് അനുകൂലമാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അവസാന നിമിഷം വരെ ഇവർ ശ്രമിക്കും എന്നതും വാസ്തവമാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് എന്നത് നിങ്ങളുടെ പ്രത്യേകതയായി പറയാം. എന്നാൽ ഇവരുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അവസാനം നടക്കും എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ചാലും പിന്നീട് അത്തരം കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതിനാൽ കാർത്തിക നക്ഷത്രക്കാർക്കും പൊതുവെ ഭാഗ്യം തുണയ്ക്കുന്ന വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ദുരിതങ്ങളും കഷ്ടതകളും താൽക്കാലികം തന്നെയാകുന്നു. നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് ചില പ്രത്യേകതകളുണ്ട്. എവിടെയും ഒന്നാമതെത്തണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തുകയും
അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് തന്നെ പറയാം. അതിനാൽ അശ്വതി നക്ഷത്രക്കാരായ വ്യക്തികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെയാണ്. ഭാഗ്യത്തിൻ്റെ പിന്തുണ നിങ്ങൾക്കെപ്പോഴും ഉണ്ടാവുക തന്നെ ചെയ്യും. ഏത് കാര്യവും കൃത്യമായി തന്നെ ചെയ്യുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ പാടുള്ളതല്ല. അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം, അഥവാ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിനാൽ ഇനി അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പരാമർശിക്കുവാൻ സാധിക്കുന്നത് പെട്ടെന്ന് ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വ്യക്തികളാണ് എന്ന് തന്നെയാണ്. പെട്ടെന്ന് വളർച്ച നേടുവാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ഒറ്റ രാത്രി കൊണ്ടുപോലും രാജാവായി മാറുവാൻ, അതായത് അത്രമേൽ സ്വീകാര്യതയും ധനവും സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ വ്യക്തികളാണ്. ഒറ്റ രാത്രി കൊണ്ട് തന്നെ ജീവിതം മാറ്റിമറിക്കുവാൻ സാധിക്കുന്നവരാണ് എന്ന് പറയാം. അതിനുള്ള അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഉചിതമായ അവസരങ്ങൾ നിങ്ങൾ മുതലെടുക്കുന്നവരാകുന്നു. അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോവുക. അത് നിങ്ങളുടെ ജീവിതത്തെ ഉയർച്ചയിലെത്തിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. അത്രമേൽ അനുകൂലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആനുകൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയാർന്ന സ്വഭാവം നിലനിർത്തിയാൽ ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. അത്തരത്തിലുള്ള സ്വഭാവ പ്രത്യേകതകൾ നിങ്ങൾക്കുണ്ട്. അതിനാൽ സ്ഥിരതയോടെ പ്രവർത്തിച്ചാൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുകൂടി ചെയ്യും. അതിനാൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. വിവാഹശേഷം ഉയർച്ച എന്നിവ പൊതുഫലത്താൽ പരാമർശിക്കുന്ന കാര്യങ്ങളാകുന്നു. ഗ്രഹനില പ്രകാരം വ്യത്യാസങ്ങൾ വന്നു ചേരാം. സമ്പൽ സമൃദ്ധി ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നവരാകുന്നു. ഭാഗ്യം പൊതുവെ തുണയ്ക്കുന്ന നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാർ. പ്രശസ്തി ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്നതും ഇവരുടെ മറ്റൊരു പ്രത്യേകതയായി തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് ചില പ്രശ്നമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഇവർ പെട്ടെന്ന് പ്രകോപിതരാകും, അഥവാ ദേഷ്യം ക്ഷോഭം വർദ്ധിക്കുന്ന വ്യക്തികളാണ്. പെട്ടെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്ക് പോലും കാരണമാകാം. അതിനാൽ തന്നെ മനസ്സിൽ ദേഷ്യം വളരെയധികം സൂക്ഷിക്കാത്ത വ്യക്തികളാണ് ഇവർ എന്ന് നിസ്സംശയം പറയാം. കഠിനാധ്വാനികളാണ് എന്നതും ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. ഭാഗ്യം എല്ലായ്പ്പോഴും തുണയ്ക്കും എന്നത് ഇവരുടെ പ്രത്യേകതയായി തന്നെ പറയാം. അതിനാൽ തന്നെ ജീവിതത്തിൽ ഗംഭീരമായ വിജയങ്ങൾ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. പ്രൗഢഗംഭീരമായ ജീവിതം പോലും നയിക്കുവാൻ ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരാം. അത് ഭാവിയിലാണ് എങ്കിലും നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഇപ്പോൾ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാകുന്നു. ഉത്തര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ നിങ്ങൾക്ക് വന്നു ചേരാം. എന്നിരുന്നാലും ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ നിസ്സംശയം പറയാം. ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ തന്നെ എവിടെയും ഇവർക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ശത്രുക്കൾ പോലും അമ്പരന്ന് പോകും ഇവരുടെ വിജയത്താൽ എന്ന് തന്നെ പറയാം. അവരെ പോലും അത്ഭുതപ്പെടുത്തുന്ന വിജയങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആസൂത്രണത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ, അഥവാ അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിമുട്ടുകൾ പലവിധം അനുഭവിക്കുന്നവരാകുന്നു. എന്നാൽ ഒരു പ്രായശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവർക്ക് ഭാഗ്യം തുണയ്ക്കും എന്ന കാര്യമാണ് പരാമർശിക്കുവാൻ സാധിക്കുക. വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ധനപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പല രീതിയിലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ പൊതുവെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും ജീവിതത്തിൽ ഉയർച്ച നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. തൃക്കേട്ട നക്ഷത്രക്കാരെയും ഭാഗ്യം തുണയ്ക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്കും പൊതുവെ അപൂർവമായ വ്യക്തിത്വം ഉള്ള വ്യക്തികളും ആകർഷകമായ വ്യക്തിത്വം ഉള്ളവരും ഭാഗ്യം പൊതുവെ തുണയ്ക്കുന്നവരുമാകുന്നു. അതിനാൽ തന്നെ ഇവർക്ക് എവിടെയും വിജയവും ഉയർച്ചയും വന്നു ചേരും. ഭാഗ്യം ഇവരെ തുണയ്ക്കും എന്ന് തന്നെ പറയാം.
അതിനാൽ തന്നെ നാൾക്ക് നാൾ ഉയർച്ച, സൗഭാഗ്യങ്ങൾ എന്നിവ നേടിയെടുക്കുവാൻ പൊതുവെ സാധിക്കുന്നവരാണ് അവിട്ടം നക്ഷത്രക്കാർ. അതിനാൽ തന്നെ നേട്ടങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പൊതുവെ അവിട്ടം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും വന്നു ചേരും. ഇപ്പോൾ കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിക്കുന്നു, എന്നിരുന്നാൽ പോലും അത് താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ഭാവിയിലാണ് എങ്കിലും അനുകൂലമായി തീരും. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.